പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, സംസ്ഥാനത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും സംസ്ഥാന തലത്തിലും കുട്ടികളും സ്കൂളും ഒക്കെ തയ്യാറായി കഴിഞ്ഞു. ആദ്യമായിട്ട് നടത്തുന്ന ഈ ഓൺലൈൻ ക്ലാസ്സിന് ഏത് രീതിയിൽ അതിൻ്റെ ഫലപ്രാപ്തി എത്തുമെന്നുള്ള സംശയം നിലനിൽക്കുകയാണ്. എന്നാൽ യാതൊരു സംശയത്തിനും ഇടവരുത്താതെ എല്ലാ കാര്യങ്ങളും വളരെ ക്രമീകൃതമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ധാരാളം സംശയങ്ങൾ പ്രേക്ഷകരെ ഇട്ടിരുന്നു. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. ഇതിൻ്റെ എല്ലാ സംശയങ്ങൾക്കും ഉള്ള ദൂരീകരണം ഞാൻ നടത്തുന്നുണ്ട്. എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു ചോദ്യം, പ്രീവിയസ് ക്ലാസ് കാണാൻ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ഓപ്ഷനുണ്ട്. ഈ ആഴ്ച നടക്കുന്ന ക്ലാസ് ടെസ്റ്റാണ്. ഈ ആഴ്ച നടക്കുന്ന മുഴുവൻ ക്ലാസ്സുകളും June 8 പുനഃസംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ സമയമൊക്കെ പല മാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിയുന്നതായിരിക്കും. പുനഃസംപ്രേഷണം നടക്കുന്നുണ്ട് എല്ലാം. ഇനി ഇതും പറ്റിയില്ല എങ്കിൽ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ റെക്കോർഡഡ് വീഡിയോ കാണുന്നതാണ്. അതിന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സെർച്ച് ചെയ്യുക ITS Victors എന്ന് അടിച്ച് സെർച്ച് ചെയ്യുക. YouTube.com/ITS Victors എന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്കിത് റെക്കോർഡഡ് വീഡിയോ കാണാവുന്നതാണ്. രണ്ടാമത് ചോദിച്ച ചോദ്യം, ആപ്പിൾ വേർഷൻ എന്ത് ചെയ്യും? ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. നിലവിൽ വിക്ടേഴ്സ് ആപ്പിൻ്റെ സേവനം iOSൽ ലഭിക്കുന്നില്ല, പലർക്കും ലഭിക്കുന്നില്ല. അതിന് പകരം ഒരു ഓപ്ഷനുണ്ട്, victors.kite.kerala.gov.in എന്ന വെബ്സൈറ്റ് ഏതെങ്കിലും ഒരു മൊബൈൽ ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മൊബൈൽ ബ്രൗസറിൽ ബ്രൗസർ എടുത്തിട്ട് ഈ വെബ്സൈറ്റിൽ victors.kite.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ്. മൂന്നാമത്, ടെലിവിഷനിൽ എങ്ങനെയാണ് ഇത് കാണാൻ സാധിക്കുന്നുള്ളതാണ്. ടെലിവിഷനിൽ കാണാൻ സാധിക്കുന്നത്, ഒത്തിരി ചാനലുകൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഞാനൊന്ന് സൂചിപ്പിക്കാം. വീഡിയോകോൺ DTH 642, ഡിഷ് TVയിൽ 642, ഏഷ്യാനെറ്റ് ഡിജിറ്റലിൽ 411, ഡെൻ നെറ്റ്വർക്കിൽ 639, കേരള വിഷൻ 42, സിറ്റി ചാനൽ 116, ടാറ്റാ സ്കൈ 1799, സൺ ഡയറക്റ്റ് 793. ഈ ചാനലുകളൊക്കെയാണ് ഇത് ലഭിക്കുന്നത്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്കിത് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഓപ്പറേറ്ററിനെ വിളിച്ച് അത് ക്രമീകരിക്കാൻ പറഞ്ഞാൽ അത് ക്രമീകരിക്കുന്നതായിരിക്കും. മറ്റൊരു ചോദ്യം, +2 Commerce ക്ലാസ് എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ളതാണ്. ഓരോ ദിവസത്തെയും ടൈം ടേബിൾ നിശ്ചയിച്ചാണ് ക്ലാസ്സുകൾ ക്രമീകരിക്കുന്നത്. ഒന്നാമത്തെ ടൈം ടേബിൾ 8:30 ആരംഭിക്കുന്നു. അതിൻ്റെ ടൈം ടേബിൾ കൃത്യമായ രീതിയിൽ തലേ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. June 1 +2 അരമണിക്കൂർ വീതമുള്ള ക്ലാസ്സാണ്. 8:30 ഇംഗ്ലീഷാണ്, 9:00 ജോഗ്രഫി, 9:30 മാത്സ്, 10:00 കെമിസ്ട്രി. 10-ാം ക്ലാസ്സിന് 11:00 മുതൽ 11:30 ഫിസിക്സ്, 11:30 മുതൽ 12 മാത്സ്, 12:00 മുതൽ 12:30 ബയോളജി. ഇങ്ങനെ എല്ലാ ടൈം ടേബിളും ചേർത്തുള്ള ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഇതിനകത്തിൽ കാണാം, ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ആ ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. വളരെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വീട്ടിൽ വളരെ നമ്മളൊരു ക്ലാസ്സിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ ഗൗരവത്തോടെയും ഒക്കെ നമ്മൾ ചിട്ടയോടും വളരെ ഗൗരവത്തോടെയും മാത്രമേ ഈ ക്ലാസ്സിലൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകാൻ പാടുള്ളൂ എന്ന് അറിയിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതിനു പുറമെ www.victors.kite.kerala.gov.in എന്ന സൈറ്റിലും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിൽ facebook.com/victors എന്ന ഫേസ്ബുക്ക് പേജിലും അതോടൊപ്പം തന്നെ റെക്കോർഡായിട്ട് youtube.com/ITS Victors എന്നതിലും നിങ്ങൾക്ക് റെക്കോർഡായിട്ട് ഈ ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും. എല്ലാവരും ഈ ക്ലാസ് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും അതനുസരിച്ച് നിങ്ങൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ കാണും, അത് പ്രസ് ചെയ്യണം. നിങ്ങൾക്കുള്ള തുടർന്നുള്ള വീഡിയോ, അധ്യാപകർ എങ്ങനെയാണ് ക്ലാസ്സുകൾ എടുക്കേണ്ടത്, ഇപ്പോൾ ഓൺലൈൻ ഈ ക്ലാസ്സിന് ശേഷം അധ്യാപകർ ക്ലാസ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അധ്യാപകർക്ക് ക്ലാസ് എടുക്കാനുള്ള ചില ആപ്പുകളെ പറ്റി, അതിൻ്റെ പ്രവർത്തന രീതികളെപ്പറ്റി, എങ്ങനെ ക്ലാസ് എടുക്കാം എന്നതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതായിരിക്കും.
നിങ്ങൾക്ക് കമന്റുകൾ അറിയാനുണ്ടെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ഈ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഓൺലൈൻ ക്ലാസുകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.